Hi friends, welcome back to my channel PSC Hacks. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ശബ്ദം എന്ന ടോപ്പിക്കിലെ പാർട്ട് 2 ആണ് ട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രതിധ്വനി എന്താണെന്ന് നോക്കാം. പ്രതിധ്വനി എന്ന് പറയുന്നത് ശബ്ദം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് എന്ത്? പ്രതിധ്വനി. ശബ്ദം ഏതെങ്കിലും ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന, അതായത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെ പറയുന്നതാണ് പ്രതിധ്വനി. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനത്തിനെ പറയുന്നതാണ് കാറ്റക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. പ്രതിധ്വനി ഉണ്ടാക്കാൻ ആവശ്യമായ ദൂരപരിധിയാണ് എത്ര? 17.2 മീറ്റർ. പ്രതിധ്വനി ഉണ്ടാക്കുവാൻ ആവശ്യമായ ദൂരപരിധി വായുവിൽ 17.2 മീറ്റർ ആണ്. ഇത് റൗണ്ട് ഓഫ് ചെയ്ത് വരുന്നതാണ് 17 മീറ്റർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ 17 മീറ്റർ എന്നാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പ്രതിധ്വനി ഉണ്ടാക്കാൻ ആവശ്യമായ ദൂരപരിധി എന്ന് പറയുന്നത് 17 മീറ്റർ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഒരു പി വൈക്ക് തന്നെയാണ്. എക്കോ അഥവാ പ്രതിധ്വനി ഉണ്ടാകുന്നത് ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ്? പ്രതിഫലനം. എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി ഉണ്ടാകുന്നത് ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ്? പ്രതിഫലനം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. മിനുസമുള്ള പ്രതലത്തിൽ ശബ്ദത്തിൻ്റെ പ്രതിഫലനം കൂടുതലായിരിക്കും. കാരണം എന്താ? ഇപ്പോൾ നമ്മൾ പഠിച്ചു പ്രതിധ്വനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്ന ഒരു പ്രതിഭാസത്തെ പറയുന്നതാണ് എന്ത്? പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനുസമുള്ള പ്രതലത്തിൽ ശബ്ദത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പരുക്കൻ പ്രതലത്തിൽ ശബ്ദത്തിൻ്റെ പ്രതിഫലനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സിനിമാ തിയേറ്ററുകളുടെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഭിത്തി പരുപരുത്തതായി നിർമ്മിക്കുന്നതിന് കാരണം പ്രതിധ്വനി ഒഴിവാക്കാനാണ്. ഓക്കെ, സിനിമാ തിയേറ്ററുകളുടെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഭിത്തി പരുപരുത്തതായി നിർമ്മിക്കുന്നതിന് കാരണം എന്താണ്? പ്രതിധ്വനി ഒഴിവാക്കാനാണ്. ഇനി അടുത്തത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിൻ്റാണ് കേട്ടോ. ശബ്ദത്തിന് വേഗത വിയും സഞ്ചരിക്കാനെടുത്ത സമയം ടിയും ആയി പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്നും പ്രതിപഥന തലം വരെയുള്ള അകലം കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് വി ടി. ശബ്ദത്തിൻ്റെ വേഗത വി ആയിട്ട് കണക്കാക്കുക, സഞ്ചരിക്കാനെടുത്ത സമയം ടി ആയിട്ട് കണക്കാക്കുക. അപ്പോൾ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്നും പ്രതിപഥന തലം വരെയുള്ള അകലം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഹാഫ് വി ടി എന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. വല്ല മാത്സ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സുഖമായിരിക്കും. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. എക്സിആർടി ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റ് ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഓർത്ത് വയ്ക്കാൻ പറയുന്നത് കേട്ടോ. അടുത്തത് ശബ്ദത്തിൻ്റെ വേറൊരു പ്രതിഭാസമാണ് അനുനാദം എന്ന് പറയുന്നത്. അനുനാദം എന്ന് പറയുന്നത് റെസൊണൻസ് എന്നാണ് പറയുക. ഈ റെസൊണൻസ് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പിന്നെ അതുപോലെ തന്നെ പ്രണോദിത കമ്പനം, അതായത് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തുല്യ ആകുമ്പോൾ, അതായത് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനം വിധേയമാകുന്ന സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ വസ്തു പരമാവധി കമ്പനം ചെയ്യുന്ന അവസ്ഥയെ പറയുന്നതാണ് അനുനാദം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണമായ ശബ്ദ പ്രതിഭാസമാണ് അനുനാദം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണമായ ശബ്ദ പ്രതിഭാസമാണ് അനുനാദം. ഇനി എക്സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് നോക്കുക. ടാക്കോമോ തൂക്കുപാലത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ പ്രതിഭാസമാണ് അനുനാദം. ടാക്കോമോ തൂക്കുപാലത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ പ്രതിഭാസമാണ് അനുനാദം. അപ്പോൾ അനുനാദം കൂടുതലായാലും എന്തെങ്കിലും ഒരു വസ്തുക്കിന് തകർച്ചയ്ക്ക് ഇടയാക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അനുനാദം കൂടുതലാകുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന് തകർച്ചയ്ക്ക് ഇടയാക്കും. പിന്നെ അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമീപ സ്ഥലങ്ങളായ കെട്ടിടങ്ങളുടെ ജനലും വാതിലും കമ്പനം ചെയ്യുന്നു. ഇതൊക്കെ എന്താ അനുനാദത്തിൻ്റെ എക്സാമ്പിൾസാണ് കേട്ടോ. വീണ, വയലിൻ എന്നീ സംഗീത ഉപകരണങ്ങളുടെ അടുത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവയുടെ കമ്പികൾ കമ്പനം ചെയ്യുന്നതായി കാണാം. അതും ഒരു അനുനാദത്തിന് ഉദാഹരണമാണ് കേട്ടോ. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനത്തെ പറയുന്നതാണ് അനുരണനം. എന്താണ് അനുരണനം? ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനത്തെ പറയുന്നതാണ് എന്ത്? അനുരണനം. ഇനി അടുത്ത പോയിന്റ് പ്രണോദിത കമ്പനം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം കാരണം ചെലുത്തുന്ന വസ്തുവിനെ അതേ ആവൃത്തിയിൽ മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ്.
അതായത് ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നതിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിന് പറയുന്നതാണ് എന്ത് പ്രണോദിത കമ്പനം. ഞാൻ ഒന്നും കൂടി പറയാം, ഒരു വസ്തു കമ്പനം ചെയ്യുന്നതിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഗിറ്റാറും ചെണ്ടയും. ഗിറ്റാറും ചെണ്ടയാണ് പ്രണോദിത കമ്പനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങൾ. എക്സിആർടി ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റാണ് കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളോ. ഇനി അടുത്തതാണ് ആവർത്തന പ്രതിപാദനം. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപാദിക്കുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് ആവർത്തന പ്രതിപാദനം അഥവാ ആവർത്തന പ്രതിഫലനം. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് എക്സിആർടി ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റ്സ് ആണ്. മെഗാഫോൺ, ഷഹനായ്, ട്രംപറ്റ്സ്, സ്റ്റെതസ്കോപ്പ്, സൗണ്ട് ബോർഡ്, ഇതൊക്കെ ആവർത്തന പ്രതിപാദനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഉപകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. മെഗാഫോൺ, ഷഹനായ്, ട്രംപറ്റ്സ്, സ്റ്റെതസ്കോപ്പ്, സൗണ്ട് ബോർഡുകൾ. ഓക്കെ, അടുത്തതാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഡോപ്ലർ ഇഫക്റ്റിനെ കുറിച്ചിട്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോപ്ലർ ഇഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ഡോപ്ലർ ഇഫക്റ്റ്? ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഡോപ്ലർ ഇഫക്റ്റ് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ശബ്ദ സ്രോതസ്സിനെയോ ശബ്ദ സ്വീകരണിയുടെയോ അല്ലെങ്കിൽ രണ്ടിൻ്റെയുമോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് എന്ത് ഡോപ്ലർ ഇഫക്റ്റ്. അതായത് ശബ്ദം കേൾക്കുന്ന ആളും പിന്നെ അതേപോലെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളും തമ്മിലുള്ള ഒരു ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശ്രോതാവ് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ ഉള്ള വ്യത്യാസത്തെ പറയുന്നതാണ് എന്ത് ഈ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലറാണ് 1842. ക്രിസ്ത്യൻ ഡോപ്ലർ 1842. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് ഇത് ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇനി അടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാവും ഇതെന്താന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. ഹോൺ മുഴങ്ങുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ശബ്ദത്തിൻ്റെ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ് ഡോപ്ലർ ഇഫക്റ്റാണ്. ഹോൺ മുഴങ്ങുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ കടന്നുപോയി കഴിയുമ്പോൾ ശബ്ദത്തിൻ്റെ ഉച്ചത കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ഒരു തോന്നലിന് കാരണമാണ് എന്ത് ഡോപ്ലർ ഇഫക്റ്റ്. ഇനി ശബ്ദത്തിൻ്റെ ഡോപ്ലർ പ്രഭാവം പ്രകടമാകുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചതയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിലൂടെ. ശബ്ദത്തിൻ്റെ ഡോപ്ലർ പ്രഭാവം പ്രകടമാകുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിലൂടെയാണ് ഈ ഡോപ്ലർ പ്രഭാവം പ്രകടമാകുന്നത്. ഇനി അടുത്തതാണ് സോണിക് ബൂം. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലമുണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദത്തിനെ പറയുന്നതാണ് സോണിക് ബൂം. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലമുണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദത്തിനെ പറയുന്നതാണ് സോണിക് ബൂം. ഈ ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം എന്താണ് സോണിക് ബൂമാണ് കേട്ടോ. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണമാണ് സോണിക് ബൂം. അടുത്തത് നമുക്ക് എക്സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ നോക്കാം കേട്ടോ. സപ്തസ്വരങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. അപ്പോൾ സ്ഥായിയെ പറയുന്നതാണ് എന്ത് ശ്രുതി. സംഗീതത്തിൽ സ്ഥായിയെ പറയുന്നതാണ് ശ്രുതി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് തന്നിരിക്കുന്നത്. സ രി ഗ മ പ ദ നി അല്ലേ. അപ്പോൾ സ എന്ന ഒരു സംഗീതം അല്ലെങ്കിൽ ശ്രുതിയുടെ ആവൃത്തി എന്ന് പറയുന്നത് എത്രയാണ്? 256 ഹേർട്സ്. രിയുടെ 288 ഹേർട്സ് ആണ് രിയുടെ ആവൃത്തി. ഗയുടെ 320 ഹേർട്സ്, പിന്നെ മായുടെ 341 ഹേർട്സ്, പ 384 ഹേർട്സ്, ധ 427 ഹേർട്സ്, നി 480 ഹേർട്സ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് സായും രിയും ഇതിൽ 200 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 256 288 ഗ മ പ 300 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 320 341 384 ധ നി വരുന്നത് 400 വെച്ചിട്ട് 427 480. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കാം കേട്ടോ.
ഇനി XERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടേബിൾ നോക്കാട്ടാ. ഇതിൽ ശബ്ദത്തിന് ഇൻഫ്രാസോണിക്, പിന്നെ അതേപോലെ തന്നെ മനുഷ്യന് ശ്രവണ സാധ്യം അൾട്രാസോണിക് എന്നായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് 0 മുതൽ 10 ഹേർട്സ് വരെ, മനുഷ്യന് ശ്രവണ സാധ്യം എന്ന് പറയുന്നത് 10 ഹേർട്സ് മുതൽ 10,000 ഹേർട്സ് വരെയും, അൾട്രാസോണിക് എന്ന് പറയുന്നത് 10,000 ഹേർട്സിന് മുകളിലുള്ള ശബ്ദവുമായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യം ഭൂകമ്പ തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് സൗണ്ടിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പ്രാവുകൾക്ക് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ കേൾക്കാം. അതേപോലെ തന്നെ മനുഷ്യന് ശ്രവണ സാധ്യമായിട്ടുള്ള തരംഗങ്ങളും കേൾക്കാട്ട. പിന്നെ എലികൾ മനുഷ്യന് ശ്രവണ സാധ്യമായിട്ടുള്ള തരംഗങ്ങൾ കേൾക്കാം, അൾട്രാസോണിക് തരംഗങ്ങൾ കുറച്ച് കേൾക്കാട്ട. ഇനി അടുത്തത് നിശാശലഭങ്ങളാണ്. നിശാശലഭങ്ങൾ മനുഷ്യന് ശ്രവണ സാധ്യവും കേൾക്കാം, പിന്നെ അതേപോലെ തന്നെ അൾട്രാസോണിക് തരംഗങ്ങളും കേൾക്കാട്ട. പിന്നെ ആനയ്ക്കാണ്, ആനയ്ക്ക് ഇൻഫ്രാസോണിക് തരംഗങ്ങളും കേൾക്കാം, അതേപോലെ തന്നെ മനുഷ്യന് ശ്രവണ സാധ്യം വരെയുള്ള തരംഗങ്ങളും കേൾക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഇൻഫ്രാസോണിക് തരംഗങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് ആന എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുള്ളൂ ഈ ടേബിൾ കണ്ടപ്പോൾ. ഇനി അടുത്തത് വവ്വാലാണ്. വവ്വാലിന് മനുഷ്യന് ശ്രവണ സാധ്യമായിട്ടുള്ള തരംഗങ്ങളും കേൾക്കാം, അതേപോലെ തന്നെ അൾട്രാസോണിക് തരംഗങ്ങളും കേൾക്കാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അടുത്തത് XERT ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ടേബിളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ചില മൃഗങ്ങളുടെ ശ്രവണ പരിധിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ഏകദേശം ആവൃത്തി ഹേർട്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൃഗം നോക്കാം, നായ കുറഞ്ഞ ആവൃത്തി എന്ന് പറയുന്നത് 67 മുതൽ 45,000 വരെയാണ് നായയുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. പൂച്ച 45 മുതൽ 64,000 വരെ, പശു 23 മുതൽ 35,000 വരെ, കുതിര 55 മുതൽ 33,500 വരെ, എലി 1,000 മുതൽ 91,000 വരെ, വവ്വാല് 2,000 മുതൽ 1,23,000 വരെ ഏകദേശം അതിൻ്റെ ഒരു ആവൃത്തി ശ്രവണപരിധി എന്ന് പറയുന്നത്. ആനയ്ക്ക് 16 മുതൽ 12,000 വരെ, സ്വർണ്ണ മത്സ്യം 20 ഹേർട്സ് മുതൽ 3,000 വരെ, കോഴി 125 ഹേർട്സ് മുതൽ 2,000 വരെയാണ് ശ്രവണപരിധി. ഇനി അടുത്തത് അലക്സാണ്ടർ ഗ്രഹാംബലിനെ കുറിച്ചിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ. അലക്സാണ്ടർ ഗ്രഹാംബൽ 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ ജനിച്ചതു. അപ്പം അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ 1847 മാർച്ച് 3. തൻ്റെ 75-ാം വയസ്സിൽ 1922 ആഗസ്റ്റ് 2 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ബധിരരായിരുന്നു. 1876 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാംബൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റൻറ്റുമായ വാട്സനുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു. അലക്സാണ്ടർ ഗ്രഹാംബലിൻ്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയിട്ടുള്ളത്. അതായത് ഡെസിബൽ എന്നുള്ളതിലെ ബെൽ എന്ന പേര് ആരുടെ ബഹുമാനാർത്ഥമാണ് നൽകിയിട്ടുള്ളത്? അലക്സാണ്ടർ ഗ്രഹാംബലിൻ്റെ ബഹുമാനാർത്ഥമാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ബെൽ എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവിനെ പറയുന്നതാണ് ഡെസിബൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ബെൽ എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവിനെ പറയുന്നതാണ് ഡെസിബൽ. ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി, ക്യാപിറ്റൽ ലെറ്റർ ബി, ഡി ബി. ഓക്കെ, ഇനി അടുത്തത് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ എന്താണെന്ന് നോക്കാട്ടോ. ആദ്യം ഓക്സിലോസ്കോപ്പ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് അല്ലെങ്കിൽ തീവ്രത അളക്കാൻ, ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്, ഓസിലോസ്കോപ്പ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ഇനി സോണോമീറ്റർ. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. ഇനി ഫോണോഗ്രാഫ്. റെക്കോർഡ് ചെയ്തത് പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. അതായത് ശബ്ദം റെക്കോർഡ് ചെയ്തത് പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. അടുത്തത് ഹൈഡ്രോഫോൺ. LDC 2003 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജലാന്തർ ഭാഗത്തെ അഥവാ ജലത്തിന് അടിയിൽ ശബ്ദങ്ങൾ അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ജലാന്തർ ഭാഗത്തിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ അടിയിൽ ശബ്ദം അളക്കുന്ന ഈ ഉപകരണത്തിനെ പറയുന്നതാണ് ഹൈഡ്രോഫോൺ. അടുത്തത് ഓഡോമീറ്റർ എന്ന് പറയും. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണമാണ്
സ്പീഡോമീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ദൂരം രേഖപ്പെടുത്താൻ, വാഹനങ്ങൾ സഞ്ചരിച്ച് ദൂരം രേഖപ്പെടുത്താൻ ഓഡോമീറ്റർ, വാഹനങ്ങളുടെ വേഗത അളക്കാൻ സ്പീഡോമീറ്റർ. ഇനി അടുത്തത് ടാക്കോമീറ്ററാണ്. ഇതിനൊപ്പം തന്നെ പഠിച്ചു വെച്ചോ, വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. അടുത്തത് ഓഡിയോ ഫോൺ. കേൾവി കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ. ഇനി അടുത്തത് മൈക്രോഫോൺ ആണ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. മറക്കരുത്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് ലൗഡ് സ്പീക്കറാണ്. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. അതായത് വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണത്തിന് പറയുന്നതാണ് ഏത്, ലൗഡ് സ്പീക്കർ. ഇനി അടുത്തത് മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താ നോക്കാം. ശബ്ദത്തിൻ്റെ പ്രതിപദനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഏതൊക്കെ, മെഗാഫോണും സ്റ്റെതസ്കോപ്പും. ശബ്ദത്തിൻ്റെ പ്രതിപദനം അഥവാ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ആണ് എക്സാമ്പിൾസ് ആണ് മെഗാഫോണും സ്റ്റെതസ്കോപ്പും. ഇനി അടുത്തത് പ്യൂൺ 2001 ചോദിച്ചൊരു ചോദ്യമാണ്. എക്കോ സൗണ്ടർ എന്താ നോക്കാം. ശബ്ദത്തിൻ്റെ പ്രതിപദനത്തിനെ അടിസ്ഥാനമാക്കി സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. അതായത് ശബ്ദത്തിൻ്റെ റിഫ്ലക്ഷനെ അടിസ്ഥാനമാക്കി ശബ്ദത്തിൻ്റെ ആഴം അളക്കുന്നതും പിന്നെ അതേപോലെ തന്നെ മത്സ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എക്കോ സൗണ്ടർ. ഇനി ഫോട്ടോഫോൺ എന്താ നോക്കാം. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേക്ഷണം ചെയ്യുന്ന ഉപകരണം. ഞാൻ സംപ്രേക്ഷണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, സംപ്രേക്ഷണമാണ് കേട്ടോ. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേക്ഷണം ചെയ്യുന്ന ഉപകരണമാണ് ഇത്, ഫോട്ടോഫോൺ. അടുത്തത് സോണാറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോണാറിൽ എന്ത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, സ്ഥാനം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാറിൻ്റെ ഫുൾ ഫോമാണ് എന്ത്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിൻ്റെ ഫുൾ ഫോം. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം കൂടിയാണ് ഏത്, സോണാർ. എക്സൈസ് പ്രിവെൻറ്റിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. സോണാർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിൽ ഓപ്ഷൻസിൽ കൊടുത്തിരുന്ന ശരിക്കുള്ള ഉത്തരം സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ. അടുത്തത് LTC തമ്മിൽ 2015 ചോദിച്ച ചോദ്യം നോക്കുക. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ശബ്ദത്തിൻ്റെ ഏത് തരം സ്വഭാവമാണെന്ന്. അതായത് റിഫ്ലക്ഷൻ, ശബ്ദത്തിൻ്റെ ആ റിഫ്ലക്ഷനാണ് എന്താ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റാണ് കേട്ടോ. സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗമാണ് ഏത്, ട്രാൻസിസ്റ്റർ. സോണാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേക്ഷണം ചെയ്യുന്ന ഭാഗമാണ് ട്രാൻസിസ്റ്റർ. ഇനി അടുത്തും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊരു പോയിൻ്റാണ്. വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ സിഗ്നലുകളാക്കി മാറ്റുന്ന സോണാറിലെ ഭാഗമാണ് ഡിറ്റക്ടർ. വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ സിഗ്നലുകളാക്കി മാറ്റുന്ന സോണാറിലെ ഭാഗമാണ് ഡിറ്റക്ടർ. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്നതാണ് സോണാരിറ്റി. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. LDC 2006 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ വെള്ളത്തിനടിയിലുള്ള കേസാണെങ്കിൽ എപ്പോഴും സോണാർ തിരഞ്ഞെടുക്കാം. ഇനി അഥവാ ഓപ്ഷനിൽ സോണാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്കോ സൗണ്ടർ ആണെങ്കിൽ എക്കോ സൗണ്ടർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫാത്തോമീറ്റർ ആണെങ്കിൽ ഫാത്തോമീറ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, വെള്ളത്തിനടിയിൽ കിടക്കുന്ന കേസാണെങ്കിൽ സോണാർ, എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ശബ്ദത്തിൻ്റെ പ്രതിപദനത്തെ അടിസ്ഥാനമാക്കി സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം ഏത്?
ശബ്ദത്തിൻ്റെ പ്രതിബന്ധനത്തെ അടിസ്ഥാനമാക്കി സമുദ്രത്തിൻ്റെ ആഴമളക്കുന്ന ഉപകരണം. നമ്മൾ നേരത്തെ പഠിച്ച സോണാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, സോണാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്കോ സൗണ്ടർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫാത്തോമീറ്റർ സൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സോണാർ ഇല്ല ഓപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് എക്കോ സൗണ്ടർ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഉത്തരം എന്ത് വരുന്നത്, എക്കോ സൗണ്ടർ വരുന്നത്. പിയൂൺ 2001 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം ഏത്? സെക്യൂരിറ്റി ഗാർഡ് 2015 ചോദിച്ച ചോദ്യമാണ്. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഇതിൽ സോണോമീറ്റർ, സോണാർ, റെഡാർ, ബാരോമീറ്റർ. സോണോമീറ്റർ എന്ന് പറയുന്നത് എന്താ, നമ്മൾ പഠിച്ചു ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതല്ല. പിന്നെ വരുന്നത് ബാരോമീറ്ററാണ്. ബാരോമീറ്റർ എന്ന് പറയുന്നത് എയർ പ്രഷർ കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനമാണ് എന്ത്, ബാരോമീറ്റർ. പിന്നെ വരുന്നതാണ് സോണാറും റെഡാറും. അപ്പോൾ സോണാർ റെഡാറും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, ഇത് ഞാൻ പറഞ്ഞുതരാം. സോണാർ എന്ന് പറയുന്നത് ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. പക്ഷേ റെഡാർ എന്ന് പറയുന്നത് ശബ്ദം ഉപയോഗിച്ചിട്ടല്ല വസ്തുക്കളുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത്, അത് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് റെഡാറിൽ വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ, സോണാറാണ് ഇവിടെ ഉത്തരം. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിലെ ഉപകരണം സോണാർ. ഇനി അടുത്തത്, ഓരോ വസ്തുക്കളിലും പിന്നെ അതുപോലെ തന്നെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ശബ്ദ തീവ്രതകൾ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഇതിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് XERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ വാക്യം, കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദമാണ് 0 to 10 decibel. 0 to 10 decibel വരെയാണ് കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദം. ഇലകളുടെ മർമ്മരം 10 decibel. XERT ടെക്സ്റ്റ് ബുക്കുള്ളതാണ്. ഇലകളുടെ മർമ്മരം 10 decibel. ശ്വസനം 10 decibel. ക്ലോക്കിൻ്റെ സൂചി എന്ന് പറയുന്നത്, അതിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 30 decibel. സാധാരണ സംഭാഷണം 40 to 60 decibel. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 40 to 60 decibel സാധാരണ സംഭാഷണത്തിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറയുന്നത്. കാറിൻ്റെ 60 to 80 decibel. ടെലിഫോൺ ബെൽ 70 decibel. അലാറം ക്ലോക്ക് 75 decibel. വാക്വം ക്ലീനർ 80 decibel. വാക്വം ക്ലീനറിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 80 decibel. അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 90 decibelന് മുകളിലാണ്. ഇത് ചോദിക്കാറുണ്ട്, പി വൈക്കുകയാണ് കേട്ടോ. അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 90 decibelന് മുകളിലാണ്. ഇനി അടുത്ത ചോദ്യം LDC 2005 ചോദിച്ച ചോദ്യമാണ്. ശബ്ദ മലിനീകരണം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബലിലാണ് ശബ്ദ മലിനീകരണം അളക്കുന്നത് കേട്ടോ. ഇനി വാഹന തിരക്കേറിയ റോഡ് എന്ന് പറയുന്നത് 80 to 90 decibel വരെയാണ്. ഇത് XERT ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റാണ്. വാഹന തിരക്കേറിയ റോഡിൻ്റെ അതിലുള്ള ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 80 to 90 decibel വരെ. ഇടിമുഴക്കം 100 decibel to 110 decibel വരെ. വിമാനം 120 decibel. വിമാനത്തിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 120 decibel. ചെവിക്ക് തകരാർ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 120 decibelന് മുകളിലാണ്. പി വൈക്കുകയാണ് കേട്ടോ. ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 120 decibelന് മുകളിലാണ് കേട്ടോ. ഇനി LDC 2007 ചോദിച്ചൊരു ചോദ്യം നോക്കാം. മനുഷ്യർക്ക് അസഹനീയമായ ഉയർന്ന ശബ്ദപരിധി ഏത്? മനുഷ്യർക്ക് അസഹനീയമായ ഉയർന്ന ശബ്ദപരിധി എന്ന് പറയുന്നത്, ഓപ്ഷൻസ് വായിക്കാം. 80 decibel, 100 decibel, 110 decibel, 125 decibel. എത്രയാണ്? 125 decibel ആയിരുന്നു അതിൽ ഉത്തരം കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ജെറ്റ് വിമാനം എന്ന് പറയുന്നത് അതിൻ്റെ ശബ്ദ തീവ്രത 140 decibel ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കുക. ജെറ്റ് എൻജിൻ 100 meter അകലെ വരുമ്പോൾ അതിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 110 to 140 decibel വരെയാണ്. ജെറ്റ് എൻജിൻ 100 meter അകലെ അതിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 110 to 140 decibel. റോക്കറ്റിൽ 170 decibel ആണ്. പിന്നെ വാണിജ്യ മേഖലകളിൽ രാവിലെ 6 to 10 വരെ അനുവദനീയമായ ശബ്ദപരിധി എന്ന് പറയുന്നത് 65 decibel ആണ്. എത്രയാണ്? 65 decibel. ഇനി അടുത്തത് ഒരു പി വൈക്കുകയാണ് കേട്ടോ. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മാക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏണസ്റ്റ് മാക് എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് മാക് നമ്പർ എന്ന പേര് നൽകിയിരിക്കുന്നത്. സൂപ്പർ സോണിക് വിമാനങ്ങളുടെ വേഗത പറയുന്നത് മാക് നമ്പറിലാണ്. സൂപ്പർ സോണിക് വിമാനങ്ങളുടെ വേഗത പറയുന്നത് മാക് നമ്പറിലാണ്.
ഇനി അടുത്ത പോയിന്റ് നോക്കുക, അതും ഒരു പി വൈ ക്യു തന്നെയാണ് കേട്ടോ. ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കോൺകോർഡ് വിമാനങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 2 മാക് നമ്പറാണ്. കോൺകോർഡ് വിമാനങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 2 മാക് നമ്പറാണ്. അതായത് കോൺകോർഡ് വിമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു സൂപ്പർസോണിക് ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേഗത 2 മാക് നമ്പറാണ്. അടുത്തത് സാധാരണ താപനിലയിൽ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിക്കുന്നൊരു ചോദ്യമാണ്. വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശുദ്ധജലത്തിൽ 1498 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കടൽ ജലത്തിൽ 1531 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ XERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിന്റ് ആണ്, കടൽ ജലത്തിലാണോ ശുദ്ധജലത്തിലൂടെയാണോ ശബ്ദം ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാലോ കടൽ ജലത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്നത് കേട്ടോ. ഇനി തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 3850 മീറ്റർ പെർ സെക്കൻഡ്. തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 3850 മീറ്റർ പെർ സെക്കൻഡ്. ഇരുമ്പിലൂടെ 5950 മീറ്റർ പെർ സെക്കൻഡ്. ഇരുമ്പിലൂടെ ഉള്ള ഈ വേഗത എന്ന് പറയുന്നത് 5950 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് സ്റ്റീലാണ്, ഉരുക്ക്. ഉരുക്കിലൂടെയുള്ള ശബ്ദവേഗത 5960 മീറ്റർ പെർ സെക്കൻഡ്. ഉരുക്കിലൂടെ അല്ലെങ്കിൽ സ്റ്റീലിലൂടെയുള്ള ശബ്ദവേഗത എന്ന് പറയുന്നത് 5960 മീറ്റർ പെർ സെക്കൻഡ്. ഇത് XERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ ഈ ഒരു പോയിന്റ്. പിന്നെ ഗ്രാനൈറ്റിലൂടെ 6000 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദവേഗത. പിന്നെ അലുമിനിയത്തിൽ 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദവേഗത. അലുമിനിയത്തിലൂടെയുള്ള ശബ്ദവേഗത 6420 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ഓരോ പ്രദേശത്തും അനുവദിക്കപ്പെട്ടിട്ടുള്ള ശബ്ദപരിധി നോക്കാം. ആദ്യം നിശബ്ദ മേഖല, പകല് 50 ഡെസിബലും രാത്രി 40 ഡെസിബൽ ശബ്ദപരിധിയെ പാടുള്ളൂ. പാർപ്പിട മേഖലയിൽ പകല് 55 ഡെസിബലും രാത്രി 45 ഡെസിബലാണ്. ഇത് പാർപ്പിട മേഖല രാത്രി എത്ര വരെയാണ് അതിൻ്റെ ശബ്ദപരിധി എന്ന് ചോദിച്ചിട്ടുണ്ട് മുന്നേ. രാത്രി പാർപ്പിട മേഖലയിൽ 45 ഡെസിബൽ വരെ ശബ്ദപരിധി പാടുള്ളൂ കേട്ടോ. ഇനി വാണിജ്യ മേഖലയിൽ പകല് 65 ഡെസിബലും രാത്രി 55 ഡെസിബലും. പകല് 65 ഡെസിബലും രാത്രി 55 ഡെസിബലും. വ്യാപാര മേഖലയിൽ പകല് 75 ഡെസിബലും രാത്രി 70 ഡെസിബലേ പാടുള്ളൂ. പകല് 75 ഡെസിബല് രാത്രി 70 ഡെസിബല്. ഇനി ആശുപത്രിയിൽ പകല് 40 ഡെസിബലേ പാടുള്ളൂ. ഇത് LGS 2010 ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ആശുപത്രിയിൽ പകല് 40 ഡെസിബലും രാത്രി ശബ്ദം പാടില്ല, അതും ചോദിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ രാത്രി ശബ്ദം പാടില്ല എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊരു പോയിൻ്റാണ്, നിശബ്ദ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? ആശുപത്രികൾ, വിദ്യാലയങ്ങൾ. നിശബ്ദ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളാണ് ആശുപത്രികൾ, വിദ്യാലയങ്ങൾ. ഇവിടെ 50 ഡെസിബലിന് മുകളിൽ ശബ്ദം ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. 50 ഡെസിബലിന് മുകളിൽ ശബ്ദം ഉണ്ടാകരുത് ഇവിടെ നിശബ്ദ മേഖലയിൽ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ശബ്ദം എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. Thank you.